Hello friends, welcome back to cookeasyvlogs. I am going to cook a video or a travel vlog. I am going to go to this place and I am going to go to this place. This situation is a good thing. I am going to go to the ticket. Kuttanad lake puvanana namma theermanichathu raathri 8:10 train nammippa payyannur railway station il ethittunde inna train korchu late aanu chenganasheri lake aanu namma ticket eduthittillathu 8:30 train vannathu nammippa train il kerittunde ee oru situation ayonde namma food ellam eduthittanu vannathu ummanna special beef biryani chicken fry aanu eduthittillathu. This situation is in the train. We have to go to the Changanasheri. We have to go to the junction. We have to go to the Changanasheri. We have to go to the hotel. We have to go to the fresh yatra. Station at Kadio Hotel on Nula, the under Kitty or Lord Jilly, Kulcha Freshava Mandi, Mona Manikur take a room at the Adthilo Hotel in a parcel of Angama room in the Kaikayana Freshai at Terka Ama room in Narangi Pulinkunnu lake, Basil Povana, and the Namadian plan jade, a portoil courier and driver or a boatil pona than Elpane, Adunda Varanamal Changanasheri, boatijatili, Erki. Even the umba the Erka boat and Dunana driver of Arnitandina, Pavidakina and Nisicharam, Anganu boate, Ilana Iveriparina. Bus stand lake a minimum charge in Dirinello, Ivida take Arva the Rubai, any Adina Vendi driver a Pachichadano Narela. അങ്ങനെ നമ്മ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോയി അപ്പോഴേക്കും പുളിങ്കുന്നിലേക്കുള്ള ബസ് പോയിട്ടുണ്ടായിനി ഇനി 11:30 ബസ്സിലോ അതുകൊണ്ട് പള്ളിക്കുണ്ടിൽ കഴിഞ്ഞിട്ട് പോവാ വിചാരിച്ച് അങ്ങനെ നമ്മ ബസ് കേറി ഈ റോഡിന്റെ ഒരു ഭാഗം വയലും മറ്റേ ഭാഗം കനാലുമാണ് ആലപ്പുഴ വരെ റോഡിന് സമാന്തരമായിട്ട് പോകുന്ന കനാലാണിത് ഈ കനാലിലൂടെ പോകുന്ന ബോട്ടിൽ കയറാനാണ് നമ്മ നേരത്തെ ബോട്ട് ജെട്ടിയിൽ എത്തിയത് ഈ കനാലിന്റെയും വയലിന്റെയും ഇടയിലൂടെയുള്ള യാത്ര നല്ല രസമുണ്ട് ഇപ്പോ കൃഷിന്റെ ടൈം അല്ലാത്തതുകൊണ്ട് വയലിലെല്ലാം വെള്ളം കേറിയിട്ടാണില്ലേ ഈ വയലിൽ ഫുള്ള് ഇപ്പോ ചുകപ്പും വെള്ളയും നിറത്തിലുള്ള ആമ്പല് വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മ പള്ളിക്കുണ്ട് ബസ് ഇറങ്ങി ഈ കാണുന്നത് ഒരുപാട് വർഷം മുമ്പുള്ള മനുഷ്യനിർമ്മിത കനാലാണ് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള കനാലായതുകൊണ്ട് ഇതിനെ എസി കനാൽ എന്നാണ് പറയുന്നത് ഇവിടുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചിനി അപ്പോൾ അതിപ്പോ തുറന്നതേ ഇല്ല അതുകൊണ്ട് കുടിക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പുളിങ്കുന്നിലേക്ക് ഓട്ടോ കയറി പുളിങ്കുന്നിൽ ഒരു ശിക്കാര റൈഡ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നോക്കത്ത ദൂരത്തോളം കാണുന്ന വയലുകൾ തന്നെയാണ് കുട്ടനാടിന്റെ ഭംഗി വാട്ടർ ലെവലിന് താഴെയാണ് കുട്ടനാട്ടിൽ കൃഷി ചെയ്യാറുള്ളത് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന വെള്ളമെല്ലാം അവർ കനാലിലേക്ക് ഒഴുക്കിടും എന്നിട്ട് 4 മാസത്തെ കൃഷിക്ക് ശേഷം അവർ ഇതുപോലെ വെള്ളം നിറക്കും അപ്പോൾ നമ്മ പുളിങ്കുന്നു എത്താറായി
ഇവിടുത്തെ വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണിത്. പല സിനിമകളിലും നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. വിണ്ണൈത്താണ്ടി വരുവായ, കുട്ടനാടൻ മാർപ്പാപ്പ, ആമേൻ തുടങ്ങി പല സിനിമകളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഷിക്കാര ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ബാഗ് വെച്ച് നമുക്ക് ആ പള്ളി ഒന്ന് കാണാൻ പോവാം. അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള സെൻറ്റ് മേരീസ് ഫെറോന ചർച്ചാണിത്. പോർച്ചുഗീസ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഈ പള്ളി ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. അങ്ങനെ നമ്മൾ പള്ളി കണ്ടതിന് ശേഷം ശിക്കാരയിലേക്ക് കയറാൻ പോലായി. മാക്സിമം 6 ആളെയാണ് അവർ കയറ്റല്. 1 മണിക്കൂറിന് 600 രൂപയാണ് അവരുടെ ചാർജ്. ആള് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഷെയറും കുറയും. കുറഞ്ഞ ചെലവിൽ കുട്ടനാട് കാണാനുള്ള നല്ലൊരു ഓപ്ഷനാണ് ശിക്കാര റൈഡ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയെന്ന്. 6 ചൂരൽ കസേരകളും 2 ദിവാനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുന്നിട്ടും കടന്നിട്ടെല്ലാം കായലിൻ്റെ ഭംഗി ആസ്വദിക്കാം. സീലിംഗെല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് പുറത്ത് ചൂടാണെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ഹൗസ് ബോട്ട് സെലക്ട് ചെയ്യാണ്ട് ഷിക്കാര ചൂസ് ചെയ്തത് കുട്ടനാട്ടിലെ ജനജീവിതം അടുത്തറിയാനാണ്. കുട്ടവഞ്ചിയിലെ 2 ആന്ധ്രാക്കാര് മീൻ പിടിക്കാൻ പോകുന്നുണ്ടായിനി. ഒരു സ്ത്രീ ഇത്ര സ്പീഡിൽ തുഴയുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. പുളിങ്കുന്ന് റിവറിൽ നിന്ന് കാവാലത്തേക്കുള്ള ചെറിയ തോട്ടിലേക്ക് കടക്കുന്ന ഭാഗമാണിത്. ഈ പാലത്തിൻ്റെ താഴെ കൂടെ നമ്മൾ കൈത്തോട്ടിലേക്ക് കടക്കിയാണ്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഈ കൈത്തോടിൻ്റെ 2 ഭാഗത്തും നിറയെ വീടുകളാണ്. അപ്പോൾ നമുക്ക് അവരുടെ ജീവിതം അടുത്ത് കാണാൻ പറ്റും. ഈ കാണുന്ന വീടിൻ്റെ പകുതി വരെ പെയിൻറ് പോയിട്ടുണ്ട്. അതുവരെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ വെള്ളം കയറിയത്.
ഷിക്കാരയിൽ പോകുന്നതുകൊണ്ട് ശരിക്കും ആ വില്ലേജിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണുള്ളത്. അത്രക്കും അടുത്ത് നിന്ന് നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ വീട്ടിലും കാറും ബൈക്കുമാണ് ഇല്ലതെങ്കിൽ ഇവിടെ ഓരോ വീട്ടിലും തോണിയാണുള്ളത്. അത് വെക്കാൻ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷെഡ് തന്നെ തോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാൻ കലക്കുവെള്ളമാണെങ്കിലും ഇവിടെ ഇല്ല, എല്ലാവരും അലക്കലും പാത്രം കഴുകലും എല്ലാം ഈ വെള്ളത്തിൽ തന്നെയാണ്. ഹൗസ് ബോട്ട് ലക്ഷറി സ്റ്റൈലാണെങ്കിൽ ഷിക്കാര വേറെ തന്നെ ഒരു വൈബാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ക്യാമറയിൽ പകർത്താൻ സാധിക്കുന്നില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിത് റെൻറ്റിനെടുക്കാം. മാക്സിമം 8 ആളെ വരെ അവർ കയറ്റും. അതുകൊണ്ട് ഫാമിലി ആയിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. ആലപ്പുഴയിൽ പോയാൽ വലുതും ചെറുതുമായ ഒരുപാട് ഷിക്കാരകളും ഹൗസ് ബോട്ടുകളും കിട്ടും. അതെല്ലാം കായലിൻ്റെ നടുവിലേക്ക് കൂടിയാണ് പോകുന്നത്. എന്നാൽ ഇത് വില്ലേജിൻ്റെ ഇടയിലേക്ക് കൂടെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നത്. ഈ ഒരു ഭാഗങ്ങളിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലും മണ്ണും എല്ലാം തോണിയിലാണ് കൊണ്ടുവരല്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ കാവാലത്തെത്തി. കാവാലത്തെത്തിയപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിനി. അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഷിക്കാരൻ്റെ സൈഡിൽ മഴ നനയാണ്ടിരിക്കാൻ കർട്ടൻ ഉണ്ട്, പക്ഷേ നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. മഴയും നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. ഈ തോടിൻ്റെ അപ്പുറം കാണുന്നത് വയലാണ്. ഇപ്പം ഇവിടെ എല്ലാം വെള്ളം നിറച്ചിട്ടാണുള്ളത്. ഡിസംബറിലെല്ലാം വന്നാൽ നല്ല പച്ച നിറഞ്ഞ വയൽ കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പരമാവധി കൃഷിയിലെ സമയത്ത് വരാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാൻ പറ്റും. നമ്മൾ ഈ പോയ ഷിക്കാരയിലെ ഡ്രൈവർ വളരെ ഫ്രണ്ട്ലി ആണ്. അവർ നമുക്ക് എല്ലാ ഇൻഫർമേഷനും ഡീറ്റെയിൽ ആയിട്ട് തരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് താറാവ് കൃഷി. കുട്ടനാട്ടിലെ നാടൻ ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആയിട്ടാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഈ ഷിക്കാരയിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സമയത്ത് ഫുഡ് ഓപ്പൺ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവർ തന്നെ അറേഞ്ച് ചെയ്തുതരും.
ഇത്രവരെ നമ്മൾ റൈഡിലും ഇനിയും കൂടുതൽ പോണെങ്കിൽ ഒരു മണിക്കൂർ കൂടി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോലായി. മഴയൊക്കെ നിന്നിട്ടുണ്ട്. ഷിക്കാര റെയ്ഡ് ഒരു അടിപൊളി വ്യൂ ആണ് തന്നത്. ആലപ്പുഴയിലെ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലിടാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.